എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. എല്ലാവർക്കും സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുൻപ് നമുക്ക് എല്ലാവർക്കും എപ്പോഴും ചെയ്യുന്ന പോലെ എന്തു ചെയ്യാം, പ്രാർത്ഥനയോടെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി കണ്ണടയ്ക്കാം. എല്ലാ മക്കളും എഴുന്നേറ്റ് കൈകൂപ്പി കണ്ണടച്ചിരിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹീശോയെ, പരസ്പരം സ്നേഹിച്ചും പങ്കുവച്ചും അങ്ങയുടെ നല്ല മക്കളായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. പ്രാർത്ഥിച്ചു കഴിഞ്ഞു എല്ലാവർക്കും ഇരിക്കാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ ഏത് ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരുന്നത്? തേർഡ് ചാപ്റ്റർ അല്ലേ? തേർഡ് ചാപ്റ്റർ ഏകദേശം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ നമ്മുടെ ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അന്ന് വിട്ടുപോയ കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ പഠിക്കും. ഓക്കെ അല്ലേ? ഏർക്ക് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടിയായിരുന്നോ? കിട്ടിയായിരുന്നോ? കിട്ടിയല്ലേ? എല്ലാം നമ്മുടെ പാഠഭാഗത്തുള്ളതല്ലേ? അതെ. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ ചോദ്യങ്ങളുടെ ഉത്തരം നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? നോക്കിക്കേ. എന്താ? യേശുവിനെ കുറിച്ച് വിശ്വാസികളോട് പ്രസംഗിച്ചത് ആര്? എന്തായിരുന്നു? യേശുവിനെ കുറിച്ച് വിശ്വാസികളോട് പ്രസംഗിച്ചത് ആര്? ആരായിരുന്നു? നമ്മൾ ആദ്യം പഠിച്ചില്ലേ, ആദിമ ക്രൈസ്തവ സമൂഹം എന്നറിയപ്പെട്ടത് ആരാന്ന് പഠിച്ചതിന് അവിടെ നമ്മൾ പഠിച്ചായിരുന്നു. ആരായിരുന്നു? എല്ലാരും നോക്കിക്കേ. ഫസ്റ്റ് നമ്മുടെ ചാപ്റ്ററിന്റെ ആദ്യത്തെ പേജ്, നമ്മുടെ തേർഡ് ചാപ്റ്ററിന്റെ ഫസ്റ്റ് പേജിലുണ്ട്. ആരാ? അപ്പോസ്തലന്മാരും മറ്റ് നേതാക്കളും. ആരായിരുന്നു? അപ്പോസ്തലന്മാരും മറ്റ് നേതാക്കളും. അടുത്ത രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? എല്ലാവർക്കും ഉത്തരം കിട്ടിയോ? ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ? കിട്ടിയല്ലേ. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? നോക്കി. ദൈവജനത്തിനുമേൽ അനുഗ്രഹ പൂമാരി ചൊരിഞ്ഞതാര്? ദൈവജനത്തിനുമേൽ അനുഗ്രഹ പൂമാരി ചൊരിഞ്ഞത് ആര്? ആരായിരുന്നു? ടീച്ചർ പറഞ്ഞിരുന്നില്ലല്ലേ, ടെക്സ്റ്റിനകത്ത് ഉത്തരമുണ്ട്, കണ്ടായിരുന്നോ? കണ്ടുപിടിച്ചവര് പറഞ്ഞേ. ആരായിരുന്നു? അതെ, ആരാ? പരിശുദ്ധാത്മാവ്. ഉത്തരം കിട്ടാത്തവർ നോക്കിക്കേ, നമ്മുടെ ചാപ്റ്ററിന്റെ സെക്കൻഡ് പേജ്, പേജ് നമ്പർ 19, പേജ് നമ്പർ പത്തൊൻപതിൽ ആദ്യ ബോക്സ് ഉണ്ടല്ലേ, അതിനകത്ത് നോക്കിക്കേ. അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എന്താ? ദൈവത്തെ സ്നേഹിക്കുന്നവർ ഈശോയിൽ ഒരുമിച്ച് ചേർന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ അനുഗ്രഹം ചൊരിഞ്ഞു. എപ്പോഴായിരുന്നു? ദൈവത്തെ സ്നേഹിക്കുന്നവർ ഈശോയിൽ ഒരുമിച്ച് ചേർന്നപ്പോൾ. ആരാ? പരിശുദ്ധാത്മാ. നമ്മുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ലേ? നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ദൈവജനത്തിനുമേൽ അനുഗ്രഹ പൂമാരി ചൊരിഞ്ഞത് ആര്? ആരാ? അതെ, ആരാ? പരിശുദ്ധാത്മാവ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യം എന്താ? ആദിമ ക്രൈസ്തവരുടെ അപ്പം മുറിക്കൽ ശുശ്രൂഷ എന്തിന്റെ ഓർമ്മയ്ക്കായിരുന്നു? ഇതും ടീച്ചർ പഠിപ്പിച്ചിരുന്നില്ല അല്ലേ? ടെക്സ്റ്റ് വായിച്ചവർക്ക് ഉത്തരം കിട്ടിക്കാണു. എന്തിന്റെ ഓർമ്മയ്ക്കായിരുന്നു ആദിമ ക്രൈസ്തവർ അപ്പം മുറിക്കൽ ശുശ്രൂഷ നടത്തിയത്? എന്തിന്റെ ഓർമ്മയ്ക്കായിരുന്നു? നമ്മുടെ ടെക്സ്റ്റിലെ അടുത്ത പേജ്, പേജ് നമ്പർ 20 ഒന്ന് നോക്കിക്കേ. പേജ് നമ്പർ 20 ഫസ്റ്റ് ഒരു ബോക്സ് ആണെന്നില്ലേ, അതിനകത്ത് ഇതിനുള്ള ഉത്തരമുണ്ട്. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിക്കേ, ടീച്ചറും കൂടെ വായിക്കാം. എന്താ? യേശുവിന്റെ അന്ത്യത്താഴത്തിന്റെ ഓർമ്മയ്ക്കായാണ് അവർ അപ്പം മുറിക്കൽ ശുശ്രൂഷ നടത്തി തുടങ്ങിയത്. വിശുദ്ധ കുർബാനയുടെ ആദ്യകാല രൂപം ഇതായിരുന്നു. അപ്പൊ എന്തിന്റെ ഓർമ്മയ്ക്കായിരുന്നു? ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ? എന്തിന്റെ ഓർമ്മയ്ക്കായിരുന്നു പറഞ്ഞേ? ആദ്യത്തെ വരി എന്താ? യേശുവിന്റെ അന്ത്യത്താഴത്തിന്റെ ഓർമ്മയ്ക്കായി. ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ലേ? കിട്ടിയല്ലേ. ഇനി അടുത്ത ചോദ്യം എന്തായിരുന്നു? വിശുദ്ധ കുർബാനയുടെ പ്രഥമ രൂപം എന്തായിരുന്നു? പ്രഥമ രൂപം എന്ന് പറയുമ്പോൾ ആദ്യ രൂപം, വിശുദ്ധ കുർബാനയുടെ ആദ്യ രൂപം എന്തായിരുന്നു? അത് നമ്മളിപ്പോ പറഞ്ഞില്ലേ. എന്തായിരുന്നു വിശുദ്ധ കുർബാനയുടെ ആദ്യകാല രൂപം? ഇതായിരുന്നു എന്ന് പറഞ്ഞു. ഇതായിരുന്നു ആദ്യം പറയുന്നത്, അപ്പം മുറിക്കൽ ശുശ്രൂഷ. എന്താ? അപ്പം മുറിക്കൽ ശുശ്രൂഷ. അപ്പൊ വിശുദ്ധ കുർബാനയുടെ ആദ്യ രൂപം എന്തായിരുന്നു? അപ്പം മുറിക്കൽ ശുശ്രൂഷ. ഇനി ഒരു ചോദ്യം കൂടെ ഇല്ലേ, എന്റെ അവസാനത്തെ ചോദ്യം. അത് നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം അല്ലേ? നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമായിരുന്നു. എന്തായിരുന്നു ചോദ്യം?
ഉച്ചയ്ക്ക് ഒരു സഹപാഠി വിശന്നിരിക്കുന്നു. സഹപാഠി എന്ന് പറയുമ്പോൾ ആരാ? നമ്മുടെ ഒരു കൂട്ടുകാരൻ, കൂടെ പഠിക്കുന്ന ഒരാൾ വിശന്നിരിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ ഒരു പൊതിച്ചോറുണ്ട്. നിങ്ങളത് എന്ത് ചെയ്യും? എന്ത് ചെയ്യും? എല്ലാവരും ഒരു കാര്യം ചെയ്യല്ലേ, നമ്മുടെ കൂട്ടുകാരന് കൊടുക്കില്ലേ? നമ്മൾ പഠിച്ചില്ലേ കാരുണ്യ പ്രവൃത്തികൾ? എന്തായിരുന്നു ഒന്ന്? ആദ്യത്തെ കാരുണ്യ പ്രവൃത്തി എന്തായിരുന്നു? വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നതല്ലേ. നമ്മൾ കൊടുക്കില്ലേ? കൊടുക്കുമല്ലേ. അപ്പൊ നമ്മുടെ നമ്മൾ ഒരു പൊതിച്ചോറുണ്ട്, നമ്മുടെ കൂട്ടുകാരനും വിശന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കൂട്ടുകാരനും അതിന്ന് ഭക്ഷണം കൊടുക്കും. എല്ലാം നല്ല കുട്ടികളാണല്ലോ, എല്ലാവരും പഠിച്ചല്ലേ. ഈ ചാപ്റ്റർ നമുക്ക് ഒരിക്കൽ കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. എന്തൊക്കെ ഇതിനകത്ത് പഠിച്ചേ? ആദ്യം എന്ത് പഠിച്ചു? ആദിമ ക്രൈസ്തവ സമൂഹം എന്നറിയപ്പെട്ടത് ആരാന്ന് പഠിച്ചില്ലേ? ആരായിരുന്നു ആ സംഭവം ഒന്ന് പറയാം. ആരായിരുന്നു? എല്ലാരും പറഞ്ഞേ. ടീച്ചറും പറ ആരായിരുന്നു? ഈശോയിൽ വിശ്വസിച്ചവർ എന്ത് ചെയ്തു? ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി. അവിടെ അപ്പോസ്തലന്മാരും മറ്റ് നേതാക്കളും എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചു. അപ്പൊ എന്ത് സംഭവിച്ചു? ദൈവരാജ്യത്തെ കുറിച്ച് അവരോട് പ്രസംഗിച്ചപ്പോ ആ പ്രസംഗം കേട്ട ആയിരത്തോളം ജനങ്ങൾ സുവിശേഷത്തിന്റെ മഹത്വം നല്ലവണ്ണം എന്ത് ചെയ്തു? മനസ്സിലാക്കി. അവരെന്ത് ചെയ്ത്? അതിനുശേഷം അവർ ഒരു സമൂഹമായി മാറി. അവരെയാണ് എന്തറിയപ്പെട്ടത്? ആദിമ ക്രൈസ്തവ സമൂഹം എന്ന് അറിയപ്പെട്ടത്. അതിനുശേഷം നമ്മൾ എന്താ പഠിച്ചേ? ആദിമ ക്രൈസ്തവ സമൂഹം എങ്ങനെയാ ജീവിച്ചിരുന്നെന്ന് പഠിച്ചു അല്ലേ. എങ്ങനെയാ? അവർക്കുള്ളതെല്ലാം അവരെന്ത് ചെയ്തു? സമൂഹത്തിൻ്റെതാണെന്ന്, സമൂഹത്തിൻ്റെതായിട്ട് അവര് കണ്ടു. പിന്നെ എന്ത് ചെയ്തു? ഒരൊരുമയോടെ പരസ്പരം സ്നേഹിച്ചു, ദൈവത്തെ സ്തുതിച്ചു, പ്രാർത്ഥിച്ചു, ഏക മനസ്സോടെ ജീവിച്ചു. നമ്മൾ പഠിച്ചല്ലേ. പിന്നെ എന്താ പഠിച്ചേ? ദൈവത്തെ സ്നേഹിക്കുന്നവർ ഈശോയിൽ ഒരുമിച്ച് ചേർന്നപ്പോൾ എന്ത് സംഭവിച്ചു? പരിശുദ്ധാത്മാവ് അവരുടെ മേൽ അനുഗ്രഹം ചൊരിഞ്ഞു എന്ന് പഠിച്ചു അല്ലേ. പിന്നെ എന്താ പഠിച്ചേ? അപ്പം മുറുക്കൽ ശുശ്രൂഷ പഠിച്ചില്ലേ. എന്തിൻ്റെ ഓർമ്മയ്ക്കായിരുന്നു? ഈശോയുടെ അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയ്ക്കായിരുന്നു എന്ത് സ്ഥാപിച്ചത്? അപ്പം മുറുക്കൽ ശുശ്രൂഷ അവര് ആരംഭിച്ചത്, തുടങ്ങിയത് ഈശോയുടെ അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയ്ക്കായിരുന്നു. അത് പിന്നീട് എന്തെന്നറിയപ്പെട്ടു? വിശുദ്ധ കുർബാന. ഇന്നത്തെ വിശുദ്ധ കുർബാനയുടെ ആദ്യകാല രൂപം, സ്റ്റാർട്ടിങ്ങില് എന്തായിരുന്നു? അപ്പം മുറുക്കൽ ശുശ്രൂഷയായിരുന്നു വിശുദ്ധ കുർബാനയുടെ ആദ്യകാല രൂപം എന്ന് നമ്മൾ പഠിച്ചു. എല്ലാവർക്കും ഓർമ്മയുണ്ടോ ഇത്രയും കാര്യം? ഓർമ്മയുണ്ടോ? ഇനി ഒരു കാര്യം കൂടെ നമ്മൾ പഠിച്ചെന്തായിരുന്നു? ഏതാ? കാരുണ്യ പ്രവൃത്തികൾ പഠിച്ചില്ലേ. എത്രയാ എത്രയാ ഉള്ള കാരുണ്യ പ്രവൃത്തികൾ? എത്രയാ? അത് എത്രയാ? 14. 14 കാരുണ്യ പ്രവൃത്തികൾ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തില്ലേ. ഏതൊക്കെയായിട്ട് ഡിവൈഡ് ചെയ്തേ? ശാരീരികങ്ങളെന്നും ആധ്യാത്മികമെന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്നിൽ എത്രയുണ്ട്? 7 അല്ലേ. 7 എത്രയാ? അങ്ങനെ 14 കാരുണ്യ പ്രവൃത്തികൾ നമ്മൾ പഠിച്ചു. ഓർമ്മയുണ്ടോ? ഒരിക്കൽ കൂടെ നമുക്ക് ഓർത്തെടുക്കാം. ആദ്യം ശാരീരികങ്ങൾ നോക്കാം. ആദ്യത്തെ എന്താ? വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. 2 ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കുന്നത്. ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കുന്നത്. ടീച്ചറിന്റെ കൂടെ നിങ്ങളും പറയണം കേട്ടോ. 3 വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നത്. 4 പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം കൊടുക്കുന്നത്. 5 രോഗികളെയും തടവുകാരെയും സന്ദർശിക്കുന്നത്. 6 അവശരെ സഹായിക്കുന്നത്. 7 മരിച്ചവരെ അടക്കുന്നത്. 7 പഠിച്ചില്ലേ? എല്ലാവർക്കും ഓർമ്മയുണ്ടോ? നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഇനി അടുത്ത 7 ഏതായിരുന്നു? ആധ്യാത്മികങ്ങൾ അല്ലേ. അതേതൊക്കെയാ? എല്ലാവരും ഒന്ന് ഓർത്തെടുത്തേ. അതെന്തായിരുന്നു? അറിവില്ലാത്തവരെ പഠിപ്പിക്കുന്നത്. അടുത്തതോ? സംശയമുള്ളവരുടെ സംശയം തീർക്കുന്നത്. 3 ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നത്. ഏതാ? ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നത്. 4 തെറ്റു ചെയ്യുന്നവരെ തിരുത്തുന്നത്. 5 എന്തായിരുന്നു? ഉപദ്രവങ്ങൾ ക്ഷമിക്കുന്നത്. എന്താ? ഉപദ്രവങ്ങൾ ക്ഷമിക്കുന്നത്. 6 മറ്റുള്ളവരുടെ കുറവുകൾ
ക്ഷമയോടെ സഹിക്കുന്നത്, മറ്റുള്ളവരുടെ കുറവുകൾ ക്ഷമയോടെ സഹിക്കുന്നത്. അവസാനം എന്താ ഏഴെന്തായിരുന്നു? ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത്. എന്താ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത്? 14 കാരുണ്യ പ്രവൃത്തികൾ പഠിച്ചു എല്ലാവരും. നീ പഠിക്കാത്തവർ അടുത്ത ക്ലാസ്സിന് വരുമ്പോൾ ഉറപ്പായിട്ടും പഠിക്കണം കേട്ടോ. നമുക്ക് പ്രാർത്ഥനകൾ അറിഞ്ഞിരിക്കണ്ടേ? അപ്പം ഞാൻ പറഞ്ഞു, നേരത്തെ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ എക്സാമിന് ചോദിച്ച ചോദ്യം ഇനിയും ചിലപ്പോൾ ചോദിക്കാമല്ലേ. അപ്പോൾ ചോദിക്കുമ്പോൾ ആരും അറിയില്ല എന്ന് പറയരുത്, പറയോ? പറയില്ലല്ലോ. നമ്മൾ 3 ക്ലാസ്സിനായിട്ട് കുറച്ച് കുറച്ച് വിധം നന്നായിട്ട് പഠിച്ചില്ലേ? പഠിച്ചില്ലേ? പഠിച്ചു അല്ലേ? അപ്പം എല്ലാവർക്കും അറിയാലോ ഇത്രയാ കാരുണ്യ പ്രവൃത്തികൾ എത്രയാ? 14 ഏതൊക്കെയാ? ഓർമ്മയുണ്ടല്ലോ. അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഓർമ്മയുണ്ടല്ലോ. എന്തൊക്കെയാ? ശാരീരികങ്ങൾ, ആധ്യാത്മികം. ഓർമ്മയുണ്ടല്ലോ. നന്നായിട്ട് ഒരിക്കൽ കൂടെ പഠിക്കാത്തവർ നന്നായിട്ട് എന്ത് ചെയ്യാം? പഠിക്കാം. ഓക്കെ അല്ലേ? ഇനി നമുക്കൊരു ചെറിയൊരു കാര്യം കൂടെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ ഒരു ദൈവവചനം കൂടെ പഠിച്ച് ഈ ചാപ്റ്റർ നമുക്ക് നിർത്താം. ദൈവവചനം ഒരു പാട്ടും കൂടെ പഠിച്ചിട്ട്. അപ്പോൾ ദൈവവചനം ഏതാന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ ഉള്ള ഒരു ദൈവവചനമാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:44. ഏതാ? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:44 ഏതാ നോക്കാം. ടീച്ചറിനോട് പറയണേ, വിശ്വസിച്ചവരെല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. ഒരിക്കൽ കൂടെ പറഞ്ഞു, വിശ്വസിച്ചവരെല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. ഒരിക്കൽ കൂടെ പറയാം, എല്ലാരും പഠിച്ചോ? ഒരുമിച്ച് പറ. ഓക്കെ, ടീച്ചറിന്റെ കൂടെ പറയണേ. പറഞ്ഞു, വിശ്വസിച്ചവരെല്ലാം ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. വചനഭാഗ്യത അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:44. എല്ലാരും പഠിച്ചില്ലേ? അതെ, എല്ലാ നല്ല കുട്ടികളാ. അപ്പൊ നമുക്കിനി നമ്മുടെ പാഠഭാഗത്തുള്ള ഒരു പാട്ട് പഠിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് പാട്ട് പഠിച്ചിട്ട് വരാം. എല്ലാവർക്കും പാട്ട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു അല്ലേ? അപ്പൊ നമുക്കിനി അടുത്ത ചാപ്റ്റർ അടുത്ത ക്ലാസ്സിന് പഠിക്കാം. പഠിച്ച കാര്യങ്ങളെല്ലാം അന്നന്ന് തന്നെ പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. നമുക്ക് കുറെ സമയമുണ്ട്, നമ്മൾ നല്ല സമയം നന്നായിട്ട് ഉപയോഗിക്കാം. അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിന് കാണാം. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.